ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വെനസ്ഡേ എത്തിയിരിക്കുന്നു നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, കുറച്ച് ദിവസമായിട്ട് എൻ്റെ മുടി ഭയങ്കരമായിട്ട് നീളം വയ്ക്കുന്നുണ്ടായിരുന്നു, ലെങ്ത് വൈസ്. അപ്പോൾ ഇപ്പം മുടിയുടെ അത്ര നീളം ഇല്ലാട്ടോ, ഞാൻ മുടി മുറിച്ചു, ലെങ്ത് കുറച്ചു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ലെങ്ത് വരുന്നത് നല്ല തന്നെയാണ്, പക്ഷേ അതുപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. മുടി വളരുന്നതിനൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ഹെയർ ലോസ്. നന്നായിട്ട് നമ്മളിങ്ങനെ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ തലമുടി ചീകുമ്പോൾ എണ്ണ തേക്കുമ്പോൾ അല്ലെങ്കിൽ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ എന്ത് കാര്യം ഞാൻ ചെയ്താലും കയ്യിലിങ്ങനെ ഊരി ഊരി വരുന്ന ഒരു രീതിയിൽ അത്രയ്ക്ക് ഹെയർ, ഇങ്ങനെ ഒരുപാട് ഹെയർ ലോസ് ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു മാസമായിട്ട് ഇതാണ് പ്രശ്നം. അപ്പോൾ ഞാനതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തു, അന്വേഷിച്ചു, ഇതിന് എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ ജനറലി ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ്. ഇപ്പം പതിവില്ലാത്തൊരു മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ, മഴക്കാലമൊക്കെ വരുമ്പോൾ മുടി പൊഴിച്ചിലുണ്ടാകാറുണ്ട്. ജനറലി ഒരുപാട് പേർക്ക് ഈ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, ഒത്തിരി പേർക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾ തലയിൽ മുടിയൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരുന്നല്ലേ. അപ്പോൾ എനിക്ക് വളരെ വറീഡായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പൂമൊഴി ഉണ്ടാവുമോ എന്നിങ്ങനെ പൊടിക്കൈകളൊക്കെ അന്വേഷിച്ച് നടക്കുമല്ലോ. അങ്ങനെ സ്റ്റഡി ചെയ്തും ചോദിച്ചു മനസ്സിലാക്കിയും കുറേ വായിച്ചും ഒക്കെ ഒരു റെമഡിയിലെത്തി. അപ്പം ഞാൻ ചെയ്ത എന്ത് കാര്യം ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇപ്പോൾ ഏതായാലും കുറച്ച് ഒരാഴ്ചയായിട്ട് തലമുടി പൊഴിച്ചിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മറ്റേ ഇങ്ങനെ തൊടാൻ പറ്റില്ല, തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഊരി ഊരി വരുന്ന പോലെ ഇങ്ങനെ വരും, ഒരുപാട് ഇങ്ങനെ വരും. വീടിനകത്ത് പല സ്ഥലത്തും എൻ്റെ തലമുടി ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, അത്രയ്ക്ക് ഹെയർ ഫോളോ വന്നുകൊണ്ടിരുന്നു. ഐ വാസ് സോ വറീഡ്. അപ്പോൾ മുടിയെല്ലാം, അപ്പോൾ ഞാൻ വെച്ച് നീളം കൂടുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് മുടി നീളം വയ്ക്കുമ്പോൾ മുടി പൊഴിച്ചിൽ കൂടും, എനിക്കങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വിജയുടെ അവിടെ പോയിട്ട് ഫെയറിൽ പോയിട്ട് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് സംഭവിച്ചു. ഓക്കെ, അപ്പോൾ പരിഹാരം പറയണ്ടേ. പരിഹാരം എന്ന് പറയുന്നത് ഞാൻ കണ്ടെത്തിയ പരിഹാരം, ഞാനിപ്പോൾ അത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരുപാട് മാറ്റം ഉണ്ടായി. ഇനി പുതിയ ഹെയർ വരാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ റോസ്മേരി. റോസ്മേരി ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു പേരായി മാറിക്കൊണ്ടിരിക്കുന്നു. റോസ്മേരി എന്ന് പറയുന്ന ഒരു ഹേർബാണ്. അതിപ്പോൾ നമുക്ക് ഡ്രൈഡ് ഫോമിൽ വാങ്ങാൻ കിട്ടും, ഓൺലൈനായിട്ട് കിട്ടും, പിന്നെ അതുപോലെ റോസ്മേരിയുടെ ലീവ്സും എല്ലാം കൂടെ പൊടിച്ചിട്ട് പൗഡർ ഫോമിലും കിട്ടും, റോസ്മേരി പൗഡർ ഫോം. അപ്പോൾ അതാണ് ഒരു പ്രധാന റെമഡിയാണ് റോസ്മേരി. അത് ഓയിൽ നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിച്ചാലും അതിട്ട് കാച്ച് എണ്ണ തേച്ചാലും നല്ലതാണ്. സ്കാൽപ്പിൽ മുടി പൊഴിച്ചിൽ പോകും, മുടി വളർച്ച ഉണ്ടാവും. പിന്നെ രണ്ടാമത് അത് ഇട്ട് തിളപ്പിച്ച വെള്ളം. ഞാനിപ്പോൾ അതിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ട്. അതായത് റോസ്മേരി രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു ടീസ്പൂൺ റോസ്മേരി പൗഡർ, അതിനോടൊപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നു. ഒരു മൂന്നോ നാലോ തണ്ട് കറിവേപ്പിലയും കൂടി അതിൽ മുറിച്ച്. ഓക്കെ, ഇത് രണ്ടും കൂടി ഏകദേശം ഒരു 15 മിനിറ്റോളം തിളപ്പിക്കണം. ആദ്യം ഹൈ ഫ്ലെയിം പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് തിളപ്പിച്ച് ഏതാണ്ട് ഒരു കപ്പായിട്ട് ചുരുക്കും. അത് കഴിഞ്ഞാൽ അത് തണുക്കാനായിട്ട് വയ്ക്കും. തണുത്ത് കഴിഞ്ഞിട്ട് ഐതർ ബോട്ടിലിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അങ്ങനെ സ്പ്രേ ബോട്ടിലിൽ എന്നിട്ട് സ്പ്രേ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ബോട്ടിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് അതിങ്ങനെ നമ്മുടെ സ്കാൽപ്പിലെല്ലാം ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, സ്കാൽപ്പിലൊക്കെ ആക്കി കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ നല്ലതായിട്ട് സ്കാൽപ്പിലേക്കൊക്കെ പിടിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ, റോസ്മേരിയെ കുറിച്ച് പറയുന്നത് തന്നെ അത് ഭയങ്കരമായിട്ട് ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ ഇച്ചി സ്കാൽപ്പൊക്കെ ആണെങ്കിൽ അതെല്ലാം നല്ലതായിട്ട് എന്താ പറയുക, ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റും. പിന്നെ അതുപോലെ ഇതിൽ ഭയങ്കര ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. അത് കൂടാണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനുണ്ട് റോസ്മേരിക്ക്. പിന്നെ നമുക്ക് റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയാലോ, അതും കറിവേപ്പിലയും കൂടി ചേർന്നിട്ട് ഞാൻ കാണിച്ചുതരാം. ഞാൻ കിച്ചണിലേക്ക് പോവാണ്, അവിടെ പോയിട്ട് കാണിച്ചുതരാം. ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നു. അതിലേക്ക് ഒരു ടീസ്പൂൺ റോസ്മേരി. നല്ല മണമാണ് കേട്ടോ ഈ റോസ്മേരിക്ക്, ഒരു പ്രത്യേക സുഗന്ധമാണ്. അപ്പോൾ അതിടുന്നു. അതിനോടൊപ്പം ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഇളക്കിയിടുന്നു. ഇനി ഇത് തിളക്കട്ടെ. അതുപോലെ നല്ല തിള വന്നു കഴിഞ്ഞു. ഇനി തീ അല്പം കുറച്ചിട്ട് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ പകുതിയായിട്ടുണ്ട്, 1 കപ്പായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുന്നു തണുക്കാനായിട്ട്. തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് തണുത്ത് കഴിഞ്ഞിട്ട് അത് അരിച്ച് അരിക്കുക എന്ന് പറയുമ്പോൾ ഇല മാത്രം മാറ്റിയാൽ മതി, മറ്റേത് പൗഡർ ഫോമിലായിരുന്നല്ലോ. ഈ രീതിയിലായിട്ടുണ്ട്.
ഇത് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് തന്നെ സ്പ്രേ ചെയ്യാം സ്കാൽപ്പിലെല്ലാം. അല്ലെങ്കിൽ ഇതുപോലൊരു കോട്ടൺ ബോൾ ഇടുക, അതിലിങ്ങനെ മുക്കി മുക്കി നമ്മുടെ സ്കാൽപ്പിലെല്ലാം തേച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതിപ്പോൾ കോട്ടൺ ബോളാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നന്നായിട്ട് നമുക്കിങ്ങനെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ വകുപ്പായിട്ട് എടുത്തെടുത്ത് ഇങ്ങനെ നന്നായിട്ട് കംപ്ലീറ്റ് സ്കാൽപ്പും ഹെഡ് കംപ്ലീറ്റ് ഇതുകൊണ്ട് കവർ ചെയ്യുക. എന്നിട്ട് ഏറ്റവും മിനിമം ഒരു 20 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ തലയിൽ വയ്ക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. പിന്നെ ഇത് എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട, ആഴ്ചയിൽ 2 ദിവസം ചെയ്താൽ മതി. അത് കുളിക്കുന്ന ദിവസം, തല വാഷ് ചെയ്യുന്ന ദിവസം ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമായിരിക്കും. കാര്യം തല വാഷ് ചെയ്യുന്ന ദിവസം ഇതിങ്ങനെ കുറച്ച് നേരം ഒരു കുളിക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുന്നേ 1 മണിക്കൂർ മുന്നേ ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അത് തലയിൽ കിടക്കട്ടെ ഇങ്ങനെ സ്കാൽപ്പിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നോർമലായിട്ട് വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യുക. ഇപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് പോകും. പിന്നെ ഇതിന് വേണ്ടി ഇത് മാറാൻ വേണ്ടി ഷാമ്പൂ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമ്മുടെ തലയിൽ ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പൊക്കെ ആണെങ്കിൽ ആ ഓയിലിനെസ് ഒക്കെ മാറ്റിത്തരുകയും ചെയ്യും. അപ്പോൾ അത്രത്തോളം ഗുണമാണ് ഇത്. പിന്നെ ഈ നമ്മുടെ ഹെയർ ലൈൻ വകുപ്പ് ഉണ്ടാവല്ലോ, തലേ മുടിയുടെ വകുപ്പ്, വകുപ്പിൽ നിന്നല്ല ഒരുപാട് മുടിയൊക്കെ ലോസായിട്ട് കുറച്ചൊരു കഷണ്ടി പോലെയൊക്കെ തോന്നി തുടങ്ങുകയാണെങ്കിലും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ചെറിയ പുതിയ ന്യൂ ഗ്രോത്ത്, ചെറിയ ചെറിയ എന്താ പറയുക, ഹെയർ വന്ന് നിറഞ്ഞോളൂ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഇഫക്റ്റീവാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാവുന്നതാണ്. ഒരു ദോഷമില്ലാന്ന് മാത്രമല്ല, നല്ല ഒരു റിസൾട്ട് 1 മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട്, എൻ്റെ തലമുടി ഒഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി മുടി വളരുമോ എന്നുള്ള കാര്യം ഇനിയുള്ള ദിവസങ്ങൾ ഞാനത് ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും പരീക്ഷിക്കാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ റോസ്മേരി ഇത്രത്തോളം ഹെയറിന് ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ പോളിഫിനോൾ ഉള്ളത് ഇതിനകത്താണ്. അതുപോലെ തന്നെ ഫ്ലെവനോയിഡ് എന്ന് പറയുന്ന ഒരു കാര്യം, ഇതെല്ലാം ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്ലസ് ആൻറ്റി ഓക്സിഡൻറ്റ്, റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ്. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഇത് സംഭവമാണ് കേട്ടോ. റോസ്മേരി, റോസ്മേരി എന്നുള്ള പേര് തന്നെ എന്ത് സ്വീറ്റല്ലേ. റോസ്മേരി അതൊരു ചെടിയാണെന്നൊന്നും നമുക്ക് തോന്നില്ല അല്ലേ. റോസ്മേരി എന്ന് പറയുമ്പോൾ ഒരു ആളിനെ കുറിച്ച് പറയുന്ന പോലെ. പിന്നെ ഹെയർ ഫോളിക്കിൾസിനെ എല്ലാം നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യും ഭയങ്കരമായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ കറി ലീവ്സിനെ കുറിച്ച് പറയാം. നമ്മുടെ കറിവേപ്പിൽ, കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി പൊഴിച്ചിലിനെ ഏറ്റവും തടയാനായിട്ട് ഏറ്റവും ആവശ്യം ഉള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കറിവേപ്പില. കറിവേപ്പില ഇട്ട് കാച്ചിയ എണ്ണ നമുക്ക് വളരെ നല്ലതാണ്. തലമുടി വളരാനും മുടി കൊഴിച്ചിൽ പോകാനും ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഓയിലേ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് തിളപ്പിച്ച് അത് വാട്ടറാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ റോസ്മേരി വാട്ടർ എന്ന് തന്നെ പറയാം. അപ്പോൾ റോസ്മേരി ആൻഡ് കറി ലീഫ് വാട്ടറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ കറിവേപ്പിലയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, സ്കാൽപ്പ് മോയ്സ്ചറൈസ് ചെയ്യും, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് തരും. പിന്നെ അതുപോലെ ഡെഡ് ഹെയർ ഫോളിക്യൂൾസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതൊന്നും അങ്ങനെ തലയിൽ ഇരിക്കില്ല, അതെല്ലാം ഇളക്കി മാറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കറിവേപ്പിലേക്ക് ചെയ്തു തരാൻ പറ്റും. പിന്നെ കറിവേപ്പില ഇസ് ഹൈ ഇൻ ബീറ്റാ കരോട്ടിൻ ആൻഡ് ഹൈ ഇൻ പ്രോട്ടീൻ. ബീറ്റാ കരോട്ടിൻ ആൻഡ് പ്രോട്ടീൻ, ആ കാര്യത്തിൽ റിച്ചാണ് കറി ലീവ്സ്. കറിവേപ്പില, കറിവേപ്പില എന്ന് പറയുമ്പോൾ നമ്മളറിയാം, കറിവേപ്പില ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് കളയുന്ന ഒരു കാര്യം അങ്ങനെ അല്ല കേട്ടോ. അതിൽ ഒരുപാട് പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്ന കാര്യവും ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഹെയർ ഫോളിനെ തടയുന്നത്. ഈ രണ്ട് ഫാക്ടേഴ്സ് ചേർന്ന് വരുന്നത് കൊണ്ട് ഹെയർ ഫോൾ മുടി പൊഴിച്ചിൽ നന്നായിട്ട് തടയാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ കറി ലീവ്സിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാകുക, അതുപോലെ തന്നെ റോസ്മേരി, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ചിന്തിച്ച് നോക്കുക എത്രത്തോളം ഇഫക്റ്റീവ് ആയിരിക്കും അതിൻ്റെ ആ ഒരു റെമഡി എന്നുള്ള ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി. ഇത് പ്യുവർ ആയിട്ടൊരു ഡി ഐ വൈ ആണ്. ഡു ഇറ്റ് യുവർ സെൽഫ്. അത് കടയിലൊന്നും പോയി നമ്മൾ എണ്ണ വാങ്ങിച്ച് തേക്കുന്നതല്ല, വേറെ ഒന്നും വാങ്ങിച്ച് എടുക്കുന്നതല്ല. പക്ഷെ റോസ്മേരി കടയിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക. അത് ഡ്രൈഡ് ഫോമിലും കിട്ടും, പൗഡർ ഫോമിലും കിട്ടും. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് പൗഡർ ഫോമിലാണ്. പിന്നെ കറിവേപ്പില നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കാര്യമല്ലേ, ധൈര്യമായിട്ട് വാങ്ങിക്കാം. അതിങ്ങനെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും എൻ്റെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. എന്നിട്ട് ഇനി പുതിയ മുടി വളരാനും സാധ്യതയുണ്ട്. അത് എനിക്ക് ഉപയോഗം ഉണ്ടാകുന്നത് തന്നെ ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾക്കും അതുപോലെ ഉപകാരം ഉണ്ടാകട്ടെ. ഇത് ഈ ഒരു സീസണലായിട്ട് നല്ല തലമുടി ഒഴിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമുക്ക് തന്നെ തോന്നും, അയ്യോ കുറേ ഭാഗമൊക്കെ കഷണ്ടി ആയി തുടങ്ങി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. ഇത് ആണുങ്ങൾക്കും ഉപയോഗിക്കാം, പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാം, രണ്ടാൾക്കും ഈക്വലി ഗുഡാണ്. ഓക്കെ, അപ്പോൾ സന്തോഷമായില്ലേ. ഇതൊരു എക്സലൻ്റ് റെമഡിയാണ്. അപ്പോൾ എല്ലാ ദിവസവും വേണ്ട എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആഴ്ച 2 ദിവസം തന്നെ ധാരാളം മതിയാകും. അപ്പോൾ റിസൾട്ട് 1 ആഴ്ച കഴിയുമ്പോൾ തന്നെ അറിയാം. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ കൂടുതൽ റിസൾട്ട് അറിയാം. 1 മാസമാകുമ്പോൾ മുടി വളരുന്നത് കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ 1 മാസമായിട്ടില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. എനിവേ, സന്തോഷമുള്ള കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ബ്യൂട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. പിന്നെ എന്താ പറയാനുള്ളത്, ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.